എൻഎസ്എസിന് കേരള രാഷ്ട്രീയത്തിൽ ഇനി പ്രസക്തി ഉണ്ടോ? ആ പ്രസക്തി ഇനി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കഴിഞ്ഞ ദിവസം മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ സുകുമാരൻ നായർ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാകുന്നത്. ഒരു വോട്ട് ബാങ്കൊന്നുമല്ല നായർ സമുദായം എന്നുള്ള തിരിച്ചറിവിലേക്ക് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി എത്തിച്ചേർന്നിരിക്കുന്നു. സമുദായം ഒന്നടങ്കം എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയോടൊപ്പം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ വൈപ്പ്. എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു തിട്ടുവരവിറക്കിയാൽ അതനുസരിക്കുന്നവരാണ് കേരളത്തിലെ നായർ സമുദായ അംഗങ്ങൾ മുഴുവൻ എന്ന വൈപ്പ്. ഞങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരായി മാറും എന്നുള്ള മറ്റൊരു വൈപ്പ്. ആ വൈപ്പിനൊക്കെ ആപ്പ് വീണിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സുകുമാരൻ നായരുടെ ആ പ്രസംഗത്തിലെ പല വാചകങ്ങളെയും നാം കാണേണ്ടത്. നമ്മൾ വോട്ട് ബാങ്കൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മളെ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല, ശബരിമല സമരത്തിൻ്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെയാണ് സങ്കടം. രാഷ്ട്രീയത്തിൽ സാമുദായിക സംഘടനകൾ അങ്ങനെ വോട്ട് ബാങ്കുകളായി മാറുന്ന ശീലം ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമൊക്കെ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സമുദായ സംഘടനകൾ തിട്ടൂരമിറക്കുന്നതിനനുസരിച്ച് ആടിക്കളിക്കേണ്ടവരല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം. കോൺഗ്രസ്സിലും അത്തരം മാറ്റങ്ങൾ ഉണ്ടാവണം. വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ നിലപാടുകൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ നിലപാടുകളൊക്കെ കാവട്യമുള്ള നിലപാടുകളാണ് എന്ന് എൻ എസ് എസ് തന്നെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്തായാലും അതിനെയൊക്കെ മറികടന്ന് സുധീരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സതീശന് കഴിയട്ടെ, കഴിയണം. കാരണം കോൺഗ്രസിൻ്റെ ഭാവി നേതാക്കന്മാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് സതീശൻ. ആ നിലയ്ക്ക് കോൺഗ്രസിനെ നയിക്കേണ്ടുന്ന ഇനിയുള്ള കാലത്ത് കോൺഗ്രസിൻ്റെ ആശയ പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടുന്ന സതീശനെ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ സമുദായ സംഘടനകളിൽ നിന്ന് അകലം പാലിക്കാൻ തീരുമാനിക്കണം. ഏതെങ്കിലും തരത്തിൽ കാവട്യത്തോടു കൂടിയാണ് ആ തീരുമാനം വന്നതെങ്കിൽ അത് പിൻവലിക്കുകയും വേണം. അത് പിൻവലിച്ച് കാവട്യമില്ലാത്ത ഈ സമുദായങ്ങളെ അകറ്റി നിർത്താൻ കഴിയുന്ന ഒരു സമീപനം ഉണ്ടാകണം. ഇതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ അപകടം വരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്, ഈ ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് മാത്രമല്ല അപ്പുറത്തു നിന്നും അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ നായന്മാരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശം കൈമാറി ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ സുകുമാരൻ നായർ തയ്യാറാകുന്നത്. നായർ സമുദായ അംഗങ്ങൾ, ഈഴവ സമുദായ അംഗങ്ങൾ, അവരൊക്കെ ഈ പറയുന്ന അവരുടെ സംഘടനാ നേതൃത്വം പറഞ്ഞത് കേട്ട് തുള്ളുന്ന പാവകളായിരുന്ന ഒരു കാലമുണ്ട് എന്ന് എന്നെങ്കിലും ഇവരൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക്, ആ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ സമുദായ അംഗങ്ങളൊന്നും തയ്യാറല്ല എന്നുള്ള സന്ദേശം എത്രയോ കാലങ്ങളായി തെരഞ്ഞെടുപ്പുകളിലൂടെ തന്നെ അവർ കാട്ടിത്തരുന്നുണ്ട്. അത് തിരിച്ചറിയാൻ ഈ നേതാക്കന്മാരാണ് തയ്യാറാകേണ്ടത്. അതുകൊണ്ട് സമുദായ സംഘടനകൾ എന്നുള്ള നിലയിൽ മാത്രം നിൽക്കുക, ഇപ്പോഴുണ്ടാകുന്ന ആ തിരിച്ചറിവുകളൊക്കെ ആ നിലയിലേക്ക് സംഘടനയെ കൊണ്ടുപോകാൻ വേണ്ടി ഫലവത്തായി ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ ഒക്കെ പിന്തുണകൾ ഉണ്ടാകും. അല്ലാതെ രാഷ്ട്രീയത്തിൽ ഞങ്ങളാണ് കാര്യങ്ങൾ വിധി നിർണ്ണയിക്കുന്നവർ എന്നുള്ള ചിന്ത ഉണ്ടായാൽ ഇതുപോലെ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരിക തന്നെ ചെയ്യും.